Om Shanti, Om Shanti. Baba ke sabhi Babayude ella makkalkkum sada baba enna gaanam paadunna lahariyil irikkunna ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും ഗൃഹസ്ഥം സംരക്ഷിച്ചുകൊണ്ട് ഉദാഹരണ സ്വരൂപരായി മാറിയ പവിത്ര പ്രവൃത്തിയുടെ പ്രതീകമായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അതിനോടൊപ്പം ആരെല്ലാമാണോ നമ്മളൊപ്പം ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത് എല്ലാ ബാബയുടെ മക്കൾക്കും ഇന്നത്തെ ദിനത്തിന്റെ സ്മൃതിയോടൊപ്പം എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ഗൃഹസ്ഥത്തിൽ ഇരുന്നു കൊണ്ടും വർത്തമാന പരിതസ്ഥിതിയുടെ ഇടയിലും തന്റെ ശ്രേഷ്ഠമായി ഉയർന്ന സ്ഥിതി ഉണ്ടാക്കുന്ന വിഷയത്തിൽ താങ്കൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ചിന്തനയുണ്ടാകും. ബാബ വളരെ അധികം സമയമായി നമ്മളോട് പറയുന്നുണ്ട് പെട്ടെന്ന് ഏത് സാഹചര്യങ്ങളും വരും എന്നുള്ളത്. അതിനെക്കുറിച്ച് ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. നമ്മൾ എല്ലാവരും അത് കാണുന്നുമുണ്ട്. വർത്തമാന സമയത്ത് ആരുടെയും മനസ്സിലോ ചിത്തിലോ ഉണ്ടാകാത്ത ദൃശ്യങ്ങളാണ് മുഴുവൻ വിശ്വത്തിലും ഭാരതത്തിലും മാത്രമല്ല മുഴുവൻ വിശ്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു മഹാമാരി ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തുണ്ടാകും എന്നുള്ളത് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സമയത്ത് ബാബയുടെ കുട്ടികൾക്ക് വളരെ സുന്ദരമായ അവസരം ലഭിച്ചിരിക്കുകയാണ്. ബാബയുടെ ആ മഹാവാക്യങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ ഓരോ വീടുകളും സെന്ററായി തീരും. ഓരോ തെരുവുകളിലും സെന്ററുകൾ ഉണ്ടാകും. ബാബയുടെ കുട്ടികള് ഓരോ സ്ഥാനത്ത് യോഗത്തിന്റെ ധ്വനി മുഴക്കും. ആ ദൃശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഓരോ വീഥികളിലും ബാബയുടെ കെട്ടിടങ്ങൾ തന്നെയാണ്. എവിടെയാണോ മുഴുവൻ പരിവാര സഹിതം ജ്ഞാനത്തിൽ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീടുകളെ തന്നെ സുന്ദരമായ ഒരു ആശ്രമം ആക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമൃതവേളയിൽ അതിരാവിലെ എഴുന്നേറ്റുകൊണ്ട് ബാബയോട് സ്നേഹത്തോടെ ഗുഡ് മോർണിംഗ് പറയുന്നു. വിധിപൂർവം ബാബയുടെ മുരളി കേൾക്കുന്നുണ്ടാകും, ഭോഗ് അർപ്പിക്കുന്നുണ്ടാകും, യോഗയുക്തമായിരിക്കുന്നുണ്ടാകും, വളരെ നല്ല വാതാവരണം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാകും. ഓരോ വീടും ഇപ്പോൾ ആശ്രമമായി തീരുന്നു. എത്ര വലിയ ഭാഗ്യമാണ് നോക്കൂ. സമയത്തിനനുസരിച്ച് ഇപ്പോൾ ആരും നിങ്ങളെ നിർബന്ധിക്കില്ലല്ലോ സെന്ററിലേക്ക് വരൂ, യോഗം ചെയ്യൂ എന്ന്. എല്ലാവരോടും പറയുന്നത് ഇതാണ്, അവരവരുടെ സ്ഥാനത്തിരിക്കൂ. ബാബ എവിടെയാണെങ്കിലും നമുക്ക് ഓർമ്മിക്കണം, എല്ലാവരും ബാബയുടെ ഓർമ്മയില് ലഹരിയില് സുരക്ഷിതമായി ഇരുന്നു കൊണ്ട് ബാബയുടെ എന്തെല്ലാം നിയമങ്ങളുണ്ടോ മര്യാദകളുണ്ടോ അതുപോലെ സേഫ്റ്റിയുടെ ഉപായങ്ങളുണ്ടോ അതിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്റെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഒന്ന് ബാബ പറയാറുണ്ട്, കുട്ടികളെ ഈ സമയം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉപരാമമായിരിക്കണം. ഉപരാമത പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി ജനിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാം ഏതൊരാത്മാവിന് എത്രത്തോളം കാലം വൈരാഗ്യം വരുന്നില്ലയോ അതിനനുസരിച്ച് പരിവർത്തനം ഉണ്ടാകുന്നില്ല. അത് പരിധിയുള്ള വൈരാഗ്യ വൃത്തിയായിക്കോട്ടെ. സന്യാസം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, എത്ര പേരാ സ്വീകരിച്ചിരിക്കണേ? വീടിനെ ഉപേക്ഷിച്ചു, പരിവാരം ഉപേക്ഷിച്ചു. ഇതിനെല്ലാത്തിനും പിറകെ വൈരാഗ്യത്തിന്റെ ഭൂമി തന്നെയാണുള്ളത്. വൈരാഗ്യ വൃത്തി ഉണ്ടാകുമ്പോൾ സഹജമായും ഓരോ കാര്യങ്ങളും ത്യാഗം ചെയ്യാൻ നമുക്ക് സാധിക്കും, സന്യസിക്കാൻ സാധിക്കും. ബാബ നമുക്ക് പരിധിയുള്ള വൈരാഗ്യമല്ല പഠിപ്പിച്ചു തന്നത്. പരിധിയുള്ള വൈരാഗ്യത്തിനെ ശംശാനി വൈരാഗ്യം എന്നാണ് പറയാ. ശ്മശാന വൈരാഗ്യം നമ്മുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ പഴയ ലോകം നശിച്ചു, അസാരമായ ലോകമാണ്, ഇതിലൊന്നും തന്നെ ഇല്ല. നമുക്ക് ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ടും ബാബയുടെ ലോകത്തിൽ വേണം ജീവിക്കാനായിട്ട്. ഞാൻ മനസ്സിലാക്കുന്നു ബാബയുടെ എല്ലാ മക്കളും ബാബയെ തന്റെ ലോകമാക്കി മാറ്റിയിട്ടുണ്ടെന്ന്. ലോകത്തിലെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, ഒന്ന് വ്യക്തി സംബന്ധം, രണ്ട് വസ്തുക്കള്, പദാർത്ഥങ്ങള്. ബാബ നമുക്ക് എല്ലാവർക്കും ഈ പാഠമാണ് പഠിപ്പിച്ചു തന്നത്. കുട്ടി, കലിയുഗത്തിനുള്ളിൽ ഏതെല്ലാമാണോ നമ്മുടെ സംബന്ധം അതെല്ലാം ബന്ധനമായി തീർന്നു. ഇപ്പോൾ
സംബന്ധം വാസ്തവത്തിൽ സുഖത്തിനുള്ളതാണ്. സത്യമായ സംബന്ധം സത്യത്രേതായുഗത്തിൽ നമ്മളെല്ലാവരും പാർട്ട് അഭിനയിച്ചു വന്നു. അത് സുഖദായി സംബന്ധമായിരുന്നു. അപ്പോൾ ഒരു ബന്ധനവും നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കലിയുഗത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ സംബന്ധമുണ്ടെങ്കിലും ഈ സംബന്ധത്തിലും എന്തെങ്കിലൊക്കെ ബന്ധനമുണ്ട്. സ്വാർത്ഥത്തിൽ വശപ്പെട്ടിട്ടുള്ള കാമനകളുണ്ട്. അതിനാൽ ഇങ്ങനെയൊരു സമയത്ത് നമുക്ക് എല്ലാവർക്കും സംബന്ധങ്ങളിൽ ഇരുന്നു കൊണ്ടും വളരെ വേറിട്ടതും സ്നേഹിയുമായിട്ട് വേണം ജീവിക്കാൻ. ബന്ധനത്തിൽ ഒരിക്കലും ബന്ധനസ്ഥനാകരുത്. മനുഷ്യർ എത്ര തന്നെ ബന്ധനം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ബാബ പറയാറുണ്ട്, എന്റെ കുട്ടികൾ സേവനത്തിന്റെ സംബന്ധത്തിലൂടെ കുടുംബത്തിൽ ഇരിക്കുന്നവരാണ്. ബന്ധനത്തിൽ ഇരിക്കുന്നു എന്നല്ല, ഈ സ്മൃതിയെ നിങ്ങൾ പരിവർത്തനപ്പെടുത്തണം. ഏതൊരു സംബന്ധമാണോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് സേവനത്തിനായിട്ടാണ്. ബാബയുടെ ശ്രീമതം അതേപോലെ പുരുഷാർത്ഥം ഇതിലൂടെ നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം, ഞാൻ ഇന്ന സംബന്ധത്തെ ഇപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയാറുണ്ട് കുടുംബത്തിൽ ഇരിക്കുന്നവരോട്, അവ്യക്ത ബാബ്ദാദയാണെങ്കിലും സാക്കാര ബാബ്ദാദയാണെങ്കിലും ബാബ പറയാറുണ്ട് കുട്ടികളെ ബുദ്ധി കൊണ്ട് ആദ്യമെല്ലാം മുറിക്കണം, പിന്നീട് നിറവേറ്റണം. നിറവേറ്റാൻ ബാബ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംബന്ധത്തിന്റെ ബന്ധനത്തിൽ പെട്ടുപോകരുത്. ആ ബന്ധനം നിങ്ങളെ കൊടുക്കരുത്. ബാബ എല്ലാ സംബന്ധങ്ങളെയും നിറവേറ്റാൻ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷെ ആദ്യം ബുദ്ധി കൊണ്ട് മുറിക്കണം, ചരട് മുറിക്കണം. എന്റേതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഞാൻ ബാബയുടേത്, ബാബ എന്റേത്. ആദ്യം ബുദ്ധി കൊണ്ട് ചരട് മുറിക്കൂ, പിന്നീട് നിറവേറ്റൂ. കടമ തീർച്ചയായിട്ടും പാലിക്കണം. ആദ്യം മുറിക്കുക, പിന്നെ വളയ്ക്കുക, പിന്നീട് യോജിപ്പിക്കുക. ഈ മൂന്ന് ശബ്ദങ്ങൾ ബാബ പറയാറുണ്ട്. ആദ്യം ബുദ്ധി കൊണ്ട് ചരട് മുറിക്കൂ. ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചരട് മുറിക്കണം. ഉപേക്ഷിക്കരുത്, പക്ഷേ മുറിക്കണം ചരട്. എല്ലാം ഉപേക്ഷിക്കൂ എന്ന് പലരും പറയും. കാരണം ഒരുപാട് പ്രശ്നങ്ങളാണ്, ദുഃഖമാണ്, ഒരുപാട് ബന്ധനങ്ങളാണ്. അങ്ങനെയാണ് സന്യാസധർമ്മത്തിൽ കണ്ടിട്ടുള്ളത്. ഒരുപാട് ദുഃഖം, പരവശത എല്ലാം ഉണ്ടാകും. ആ സമയത്ത് ഇവർക്ക് എല്ലാത്തിനോടും വൈരാഗ്യം വന്ന് ഉപേക്ഷിച്ചിട്ട് പോകും സന്യാസിമാരെ. പക്ഷെ ഇവര് കാട്ടിൽ പോയിരുന്നാലും സന്യാസിമാർക്ക് ബുദ്ധി കൊണ്ട് അവിടെ നിന്ന് മുറിക്കാൻ പറ്റുണ്ടാവില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നുണ്ടാകും. പക്ഷെ ബാബ നമ്മളോട് എന്താ പറഞ്ഞിരിക്കണേ, കുടുംബത്തിൽ ഇരിക്കൂ, പരിവാരത്തിൽ ഇരിക്കൂ, പ്രവൃത്തിയിൽ ഇരിക്കണം. പക്ഷെ നിങ്ങളുടെ വൃത്തി ഉപരിയായിരിക്കണം, ഉപരാമമായിരിക്കണം, പരവൃത്തിയായിരിക്കണം. പരിവാർ എന്നല്ലേ പറയാ, പരിവാരത്തിൽ ഇരുന്നുകൊണ്ടും വൃത്തി ഉപരാമമായിരിക്കണം. പെട്ടുപോകരുത്, കുടുങ്ങിപ്പോകരുത്. അതിനാലാണ് ബാബ പറയണ, ബുദ്ധിയോഗം കൊണ്ട് നിങ്ങൾ ശരട് മുറിക്കൂ. ഒന്നുപോലും എന്റേതല്ല, എനിക്ക് ഒരേ ഒരു ബാബ, രണ്ടാമതൊന്നില്ല. പിന്നീട് ബാബയുമായിട്ട് ബുദ്ധിയോഗം യോജിപ്പിക്കണം. ആദ്യം മുറിക്കുക, പിന്നീട് ബാബയുമായിട്ട് യോജിപ്പിക്കുക. കാരണം മുറിച്ചാലേ യോജിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം എവിടെയെങ്കിലും ബുദ്ധിയുടെ ആകർഷണം ഉണ്ടെങ്കിൽ, നമ്മുടെ മാതാക്കളുണ്ടല്ലോ, അവർക്ക് കുട്ടികളെയും പേരക്കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അവരുടെ ഓർമ്മയാണ്, അവരോടൊപ്പം കളിക്കുക, രസിക്കുക, അവരെ കാണുക. കാണാതിരുന്നാ പിന്നെ ദുഃഖിയായി തീരും, അയ്യോ എന്താ ചെയ്യണം അവരെന്ന് ചിന്ത വരും. അത്രയും മോഹത്തിന്റെ ചരടാണ്, ഇതിനെ മുറിക്കണം. ഓ, ആരും എന്റേതല്ല, ഒരു ബാബ, രണ്ടാമതൊന്നില്ല. എല്ലാവരുടെ ഇടയിൽ ഇരുന്നു കൊണ്ടും നമ്മള് ചരട് മുറിച്ച് ചരട് ബാബയുമായി ബന്ധിപ്പിക്കൂ. എത്ര തവണയാണ് ബാബ പറയുന്നത്, എന്റെ കുട്ടി, നീ എന്നെ അവകാശിയാക്കി മാറ്റൂ. അവകാശിയാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ നിനക്ക് 21 ജന്മത്തിക്ക് സമ്പത്ത് നൽകാൻ ബന്ധനസ്ഥനാണ്. പക്ഷേ സംഗമയുഗത്തിൽ ബാബയെ നമ്മുടെ അവകാശിയാക്കി മാറ്റാൻ കുറച്ച് വിവേകം ആവശ്യമാണ്, ബുദ്ധി ആവശ്യമാണ്. അച്ഛനാണ് നമ്മുടെ സർവസ്വം നൽകാൻ തയ്യാറാണ്. പക്ഷേ ആദ്യത്തെ കണ്ടീഷൻ, ഒരു കൈകൊണ്ട് കൊടുത്താലേ മറ്റേ കയ്യില് ലഭിക്കുള്ളൂ, ആദ്യം കൊടുത്താലേ കിട്ടുള്ളൂ. അതിനാൽ നമ്മളെല്ലാവരും ബാബയ്ക്ക് എന്താണ് നൽകുന്നത്? ബാബയ്ക്ക് ഇപ്പൊ നമ്മളുടെ അടുത്തൊന്നും വേണ്ട, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഭാവനകൾ ബാബ കാണുന്നുണ്ട്. നമ്മളെല്ലാം ബാബയിൽ അർപ്പണം ചെയ്തിട്ടുണ്ടോ? എന്റേതെല്ലാം, എന്റെ സർവസ്വം അങ്ങയുടേതാണ്, അങ്ങ് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ. അഥവാ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, വർത്തമാന സമയത്ത് സ്ഥിതി ഉണ്ടാക്കാനും നമുക്ക് നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. കാരണം
പുറമേയുള്ള പരിതസ്ഥിതികളും അതുപോലെ കാര്യവ്യവഹാരങ്ങളൊന്നും ഇപ്പൊ ഇല്ല. അതെല്ലാം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അടഞ്ഞിരിക്കുകയാണ്. ആർക്കും പുറത്തിറങ്ങരുതല്ലോ. ഇനി വയസ്സായിട്ടുള്ളവർക്ക് ഒരിക്കലും ഇറങ്ങരുത്. എല്ലാവരും വീടിനുള്ളിലാണ്. അതുകൊണ്ട് സത്യമായ സുഖത്തിന്റെ, പ്രഭുമിലനത്തിന്റെ, ആനന്ദത്തിന്റെ, അതീന്ദ്രിയ സുഖത്തിന്റെ പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ടും അതിന്റെ അനുഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെന്താ ചെയ്യണേ, ഇവരെന്താ ചെയ്യണേ നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിൽ വലിയവര്, അതായത് കുടുംബനാഥന്മാര്, മുതിർന്നവര് കുട്ടികൾ എന്താ ചെയ്യണേ നോക്കിക്കൊണ്ടേയിരിക്കും. അവരെന്താ ചെയ്യണേ, ഇവരെന്താ ചെയ്യണേ, അങ്ങനെ കറക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ കറക്ഷൻ ചെയ്ത് ഗൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അവർ അനുസരിക്കുന്നില്ല. അനുസരിക്കാതിരിക്കുമ്പോൾ മുതിർന്നവരുടെ മനസ്സ് ഡിസ്റ്റേബ് ആകുന്നു. കുടുംബത്തിലെ നാഥന്മാര് അവരെത്ര പരവശരാണെന്നറിയൂ, ദുഃഖിയാണെന്നറിയൂ. കാരണം അവരുടെ വാക്കുകൾ കുട്ടികൾ മാനിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവര് പറയുന്നത് ഇതാണ്, ഞാൻ ഇവർക്ക് ജന്മം നൽകി, പാലിച്ചു, വളർത്തി, പഠിപ്പിച്ചു, എല്ലാം നൽകിയിട്ടും യോഗ്യനാക്കിയിട്ടും ഇന്ന് നോക്കൂ, അവരെന്നെ എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ സ്ഥിതി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജ്ഞാനീത്വ ആത്മാക്കളായിട്ടുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അവരെ കുറിച്ച് ബാബ എന്താ പറയാ? കുട്ടി, ഞാൻ നിനക്ക് എത്ര നല്ല ജ്ഞാനമാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ നാടകമാണ് നടക്കുന്നത്. ഈ നാടകത്തിനുള്ളിൽ ഓരോ ആത്മാക്കൾക്കും അവരവരുടേതായ പാർട്ടുകളുണ്ട്. ഒരാളുടെ പാർട്ട് ഒരിക്കലും മറ്റൊരാളുമായിട്ട് നമുക്ക് സമയപ്പെടുത്താൻ സാധിക്കില്ല. എന്നെ പോലെ തന്നെ എന്റെ സഹോദരൻ ഉണ്ടാകണം, യുഗളുണ്ടാവണം, കുട്ടിയുണ്ടാവണം. എന്റെ സഹോദരങ്ങൾ എന്റെ വാക്ക് പാലിക്കണം, ഞാൻ എന്ത് പറയണോ അത് ചെയ്യണം. അങ്ങനെ ഒരിക്കലും നടക്കാൻ പോണില്ല. അങ്ങനെ നമ്മൾ എക്സ്പെക്ടേഷൻ മറ്റുള്ളവരെ പ്രതി വെക്കുകയാണെങ്കിൽ, പ്രതീക്ഷ, ഒരിക്കലും നമ്മുടെ മനസ്സ് ശാന്തമാകില്ല, സുഖിയായിട്ടിരിക്കില്ല. സുഖിയായിട്ടിരിക്കുന്നതിനായി, ശാന്തമായിട്ടിരിക്കുന്നതിന് വേണ്ടി ഇന്നും ബാബ വളരെ സുന്ദരമായൊരു വിധി നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു. ഓരോ ആത്മാക്കൾക്കും എന്തെങ്കിലുമൊക്കെ വിശേഷതകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നിങ്ങൾ പരിവാരത്തിലായിരിക്കുന്നതെങ്കിലും നാലോ അഞ്ചോ ആറോ പേരുണ്ടാവും. ഇന്നത്തെ കാലത്ത് ജോയിന്റ് ഫാമിലി കുറവാണ്. മൂന്നോ നാലോ പേരുണ്ടാവും അത്ര തന്നെ. ഓരോ ആത്മാവിന്റെയും വിശേഷത കാണാനുള്ള അഭ്യാസം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും വിശേഷത, ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ വിശേഷത ഉണ്ടാവുമല്ലോ. ഒരാളുടെ വിശേഷത മറ്റുള്ളവരുടെ വിശേഷതയുടെ താരതമ്യപ്പെടുത്തരുത് നമ്മൾ ഒരിക്കലും. ചിലരുടെ ഉള്ളില് ഭോജനം ഉണ്ടാക്കുന്ന കലയുണ്ടായിരിക്കും, ചിലരുടെ ഉള്ളിൽ വൃത്തിയാക്കാനുള്ള ഒരു കലയുണ്ടാവും, ചിലരുടെ ഉള്ളിൽ വളരെ പ്ലാനിംഗ് ബുദ്ധിയായിരിക്കും, ചിലർക്ക് എന്ത് കാര്യം വന്നാലും തന്റെ സ്ഥിതി നിശ്ചിന്തമാക്കാനുള്ള ഒരു കലയായിരിക്കും. അങ്ങനെ ഓരോ ആത്മാവിലും അവരവരുടേതായിട്ടുള്ള വിശേഷതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവർക്കോടും ബാബ പറയാറുണ്ട്, കുട്ടികളെ വിശേഷത കാണാനുള്ള കണ്ണട ധരിക്കണം. എങ്ങനെയാണ്, ഒരു പച്ച കണ്ണട ധരിച്ചു കഴിഞ്ഞാൽ എല്ലാം പച്ചയായിട്ടേ നമുക്ക് കാണുള്ളൂ. ചിലപ്പോ അതിന്റെ കളറ് കറുത്തതോ ചുവപ്പോ ആയിരിക്കും, പക്ഷെ പച്ച കണ്ണട നമ്മൾ ധരിച്ച എല്ലാം പച്ചയായിട്ട് തന്നെ കാണും. ഇനി ചുവന്ന കണ്ണട ധരിച്ചാലോ എല്ലാം ചുവന്നതായിട്ട് നമുക്ക് കാണും. ബാബയും നമുക്ക് വളരെ നല്ല വിധിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ലോകത്തില് പണ്ട് ഒരു ഫാഷൻ ഉണ്ടായിരുന്നു കണ്ണടയിടുന്നതിന്റെ. ആദ്യ കാലത്തില് കണ്ണടയുടെ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു, ഒന്ന് ഫാഷൻ. പിന്നീട് ആർക്കാണോ കണ്ണ് കാണാത്തത് അവർക്കും കണ്ണട ധരിച്ചു കൊടുക്കുമായിരുന്നു, അണിഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ കണ്ണട ഇട്ടേ മതിയാവുള്ളൂവെങ്കിൽ ഈ കണ്ണട ഇടുന്ന ഫാഷൻ, കണ്ണട ധരിക്കുന്ന ഫാഷൻ നിങ്ങളും ചെയ്യൂ. ആരുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കുന്നു, അവരുടെ വിശേഷതയാകുന്ന കണ്ണട ഇട്ടിട്ട് അവരുടെ വിശേഷതയെ കാണൂ. ഓരോരുത്തരുടെയും നാല് അഞ്ചോ വിശേഷത നിങ്ങൾ നോട്ട് ചെയ്യൂ ഡയറിയില്. ഓരോരുത്തരോടും പറയൂ, ഓരോരുത്തരോടും നോട്ട് ചെയ്യാനും പറയണം. ഓരോരുത്തരും മറ്റുള്ളവരുടെ അഞ്ച് വിശേഷതകൾ നോട്ട് ചെയ്യണം. അഞ്ചോ അഞ്ചു പേരൊക്കെയാണ് ഇരിക്കുന്നെങ്കിൽ ഒരു 20-25 വിശേഷതകൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ചിലർക്ക് വീട് മാനേജ് ചെയ്യുന്ന വിശേഷതയായിരിക്കും, വ്യവസ്ഥിതമാക്കി വെക്കുന്ന വിശേഷതയായിരിക്കും, ശുദ്ധമാക്കി വെക്കുന്ന വിശേഷതയായിരിക്കും ചിലരില്. ചിലരില് ധൈര്യമായിരിക്കും, ഉണർവായിരിക്കും, ഉല്ലാസമായിരിക്കും, നിശ്ചയമായിരിക്കും, വിശ്വാസമായിരിക്കും. ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ളവര്, ആജ്ഞാകാരി, സത്യസന്ധത, വിശ്വസ്തത, അങ്ങനെ ഓരോരുത്തർക്കും പല പല വിശേഷത, പല പല ക്വാളിറ്റികൾ ഉണ്ടാവും. വിശേഷതകളെ നമ്മള്
കാണുന്നുണ്ടെങ്കിൽ, അതിനെ നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠ ആത്മാവായി തീരാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സ്ഥിതി കേടുവരില്ല. ഇന്ന് ബാബ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഉദാഹരണത്തിന്, ആരുടെങ്കിലും കുറവ് നമ്മളെ ഒരാളെ കേൾപ്പിക്കുകയാണെങ്കിൽ, ആക്ഷേപം കേൾപ്പിക്കുകയാണെങ്കിൽ, അവരിങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമ്മൾ അതിനെ ഹാ ഹാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വെക്കുക. അങ്ങനെ നമ്മൾ അവരുടെ കൂടെ നമ്മള് അതെ അതെ എന്ന് പറഞ്ഞാൽ നമ്മളും അതിന് പങ്കാളിയായി. അതിനാലാണ് ബാബ പറഞ്ഞ, കുട്ടി ആര് നിങ്ങൾക്ക് ആരുടെ ഗ്ലാനി കേൾപ്പിച്ചാലും സഹോദരി സഹോദരനെ കുറിച്ച് നിങ്ങള് കേട്ടിട്ടും കേൾക്കാതിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഹാ 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 എന്ന് പറഞ്ഞിരിക്കരുത്. അവരുടെ ഭാവത്തെ നിങ്ങൾ പരിവർത്തനപ്പെടുത്തണം. അതിനാണ് ശുഭചിന്തനം എന്ന് പറയുക, ശുഭചിന്തക വൃത്തി എന്ന് പറയുക. നമ്മൾ എല്ലാവരുടെയും ശുഭചിന്തക വൃത്തിയാണെങ്കിൽ, ഗുണഗ്രാഹി ദൃഷ്ടിയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ പരസ്പരം സ്നേഹിയായിട്ട് മാറാൻ സാധിക്കും. പരസ്പരം ഇത്രയും സ്നേഹം ഉണ്ടാകും. നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു പരിവാരത്തിലുള്ളവരാണ്, ഒരു അച്ഛന്റെ കുട്ടികളാണ് എന്ന ആ ഭാവം ജനിക്കും. നമ്മുടെ സ്ഥിതി മോശമാകാനുള്ള കാരണം ഇതാണ്. എവിടെയാണോ മതഭേദം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്, പക്ഷെ നമ്മള് ഒരു മതത്തിലാണ് ജീവിക്കുന്നതെങ്കില്, പരസ്പരം വിശ്വസ്തയോടു കൂടിയിട്ടാണ് ജീവിക്കുന്നതെങ്കില്, നമുക്ക് വളരെ നല്ല സ്ഥിതി ഉണ്ടാവുക തന്നെ ചെയ്യും. ശ്രദ്ധിക്കണം ബാബ നമുക്ക് വളരെ സുന്ദരമായ ദിനചര്യ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ കുടുംബത്തിലിരിക്കുന്നവരാണെങ്കിലും സമർപ്പിതരാണെങ്കിലും എല്ലാവർക്കും വളരെ സുന്ദരമായ ഒരു ദിനചര്യയാണ് യജ്ഞത്തിലുള്ളത്. ബ്രാഹ്മണ ആത്മാവിന് ഏറ്റവും നല്ല സ്ഥിതി ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിരാവിലെ 3:30 എഴുന്നേൽക്കണം. ഫ്രഷ് ആയി നല്ല രീതിയിൽ വേറൊരു സ്ഥാനത്ത് മാറിയിരിക്കണം. കിടക്കയിൽ തന്നെ ഇരിക്കരുത്. ചിലർക്ക് ഈ ഒരു സ്വഭാവമുണ്ട്, 5-10 മിനിറ്റ് ഇരുന്ന് ബാബയോട് ഗുഡ് മോർണിംഗ് പറയും, പിന്നീട് ഉറക്കത്തിന്റെ ലഹരി വന്ന് അങ്ങനെ ഉറങ്ങും ചെയ്യും അവിടെ തന്നെ. നമ്മളെല്ലാവരോടും ബാബ പറഞ്ഞിട്ടുണ്ട് അമൃതവേളയുടെ മഹത്വത്തെ കുറിച്ച്. ഓരോ ബ്രാഹ്മണാത്മാവിനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമൃതവേള എനിക്ക് വേണ്ടി സ്പെഷ്യൽ ബാബയുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. എനിക്ക് ബാബയിൽ നിന്നും ആ സമയത്ത് ശക്തി എടുക്കണം, വരദാനം എടുക്കണം, ഓരോ പ്രകാരത്തിൽ സ്വയത്തെ നിറയ്ക്കണം, സമ്പന്നമാണ്. വളരെ നല്ല പാട്ട് വെക്കണം, വേറെ സ്ഥാനത്ത് മാറിയിരിക്കണം. ഈ വീടിനുള്ളിൽ എല്ലാവരും ജ്ഞാനത്തിലുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ബാബയുടെ ഒരു റൂം ഉണ്ടാവും, ബാബയുടെ ഫോട്ടോ ഉണ്ടാവും. ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഗുപ്തമായിട്ട് തീർച്ചയായിട്ടും അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുക തന്നെ വേണം. നിയമം പാലിക്കണം, വേറെ മാറി കസേരയിട്ടിരിക്കണം. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബാബയോട് സംസാരിക്കൂ, സ്നേഹത്തോടെ മിലനം ആഘോഷിക്കൂ, ശക്തി നിറയ്ക്കൂ, വിശ്വത്തിന് മുഴുവനും കൊടുക്കൂ. നമുക്ക് വളരെ ആനന്ദം ലഭിക്കും. അതിരാവിലെയുള്ള ശുദ്ധവും ആനന്ദവുമായിട്ടുള്ള സമയം ആത്മാവിന് ശക്തി നിറയ്ക്കും. അതിനുശേഷം ഫ്രഷായി തയ്യാറായി ബാബയുടെ മഹാവാക്യങ്ങൾക്ക് ശ്രദ്ധ നൽകണം. നമുക്കത് അമൃതിന് തുല്യമാണ്. അമർ ഭവയുടെ വരദാനം നൽകുന്നതാണ് ബാബയുടെ മഹാവാക്യങ്ങൾ. മുഴുവൻ ദിവസത്തിനുള്ള നല്ല ടോണിക്കാണ് ബാബയുടെ മുരളിയുടെ അധ്യയനം എന്ന് പറയുന്നത്. കേൾക്കൂ, അത് കേൾക്കാനുള്ള അവസരമുണ്ടെങ്കിൽ കേൾക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്, TVയിലൂടെ, ഇന്റർനെറ്റിലൂടെ, മൊബൈലിലൂടെ. മുരളി മാത്രമല്ലേ ഉള്ളൂ, ഓരോരോ മുരളിക്ക് വേണ്ടി ഞങ്ങൾ ദാഹിക്കുമായിരുന്നു പണ്ട്. അതെല്ലാം ഇപ്പൊ കഴിഞ്ഞു. ഡിമാൻഡായിരുന്നു മുരളിക്കായിട്ട്. ഇന്ന് നോക്കൂ, എത്ര ദീദിമാരുടെ സ്വരത്തിലാണ് നമ്മളെ മുരളി കേൾക്കുന്നത്. ഓരോരുത്തരുടെയും അടുത്ത് എഴുത്തിന്റെ രൂപത്തിലും ഉണ്ട്, ടൈപ്പ് ചെയ്തതിന്റെ രൂപത്തിലും ഉണ്ട്, അതിനോടൊപ്പം ശബ്ദത്തിലൂടെയും കിട്ടുന്നുണ്ട്. ആരുടെ ശബ്ദത്തിലൂടെയുള്ള മുരളി ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കണം. 15-20 മിനിറ്റ് കേൾക്കുക. മധുവന്റെ മുരളി കേൾക്കണവരുണ്ട്, സെന്റേഴ്സിന്റെ സഹോദരിമാര്, സെന്ററിലെ നിമിത്ത സഹോദരിമാര് നെറ്റിലെ മുരളി കേൾപ്പിക്കുന്നുണ്ട്. ഏതാണെങ്കിലും വളരെ സ്നേഹത്തോടെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ബാബ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്, കുട്ടി സിംഹിണിയുടെ പാല് സ്വർണ പാത്രത്തിലേ പറ്റുള്ളൂ. പരമ പവിത്ര പരമാത്മാവിന്റെ ഈ പവിത്ര ജ്ഞാനം അത് നിലനിൽക്കണമെങ്കിൽ നമ്മളുടെ ബുദ്ധിയും ബുദ്ധിയാകുന്ന പാത്രവും സ്വർണത്തിന് സമാനം പരിശുദ്ധമായിരിക്കണം. പക്ഷെ നമ്മുടെ ബുദ്ധിയിൽ മുഴുവനും അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം, അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള അനാവശ്യ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും. പക്ഷെ ബാബയുടെ മുരളി ഇങ്ങനെയുള്ളവർ കേട്ടാലും ഉള്ളിൽ ഒരിക്കലും നിൽക്കുകയില്ല. നമുക്ക് ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് വേറെ പുരുഷാർത്ഥം കൂടുതലൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ദിനചര്യ അലർട്ടായാൽ മാത്രം മതി. വളരെ ദൃഢതയോടെ അത് പാലിക്കണം. അതിനുശേഷം കർമ്മക്ഷേത്രത്തിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കർമ്മ യോഗികളാണ്. കർമ്മേന്ദ്രിയങ്ങളിലൂടെ കർമ്മം ചെയ്യണം. ഭോജനം ഉണ്ടാക്കണം, വൃത്തിയാക്കണം, വസ്ത്രം അലക്കണം. ഇനി ചിലർ ഓഫീസിൽ പോണവരുണ്ട്. പക്ഷെ ഈ ലക്ഷ്യം നിങ്ങൾ വെക്കണം, എനിക്ക് ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റ് എങ്കിലും അശരീരീ സ്ഥിതിയുടെ അഭ്യാസം ചെയ്യണം എന്നുള്ളത്. മനസ്സിന്റെ സങ്കല്പങ്ങൾക്ക് ബ്രേക്ക് നൽകണം. ഈ അഭ്യാസം ചെയ്യൂ. എന്റെ സങ്കല്പങ്ങൾ എങ്ങോട്ടാ പോണെന്ന് പരിശോധിക്കൂ എന്ന് ബാബ പറഞ്ഞില്ലേ. ശ്രേഷ്ഠ സങ്കല്പം ബ്രാഹ്മണ ജീവിതത്തിന്റെ ആധാരമാണ്. അഥവാ ഏറ്റവും ഉയർന്ന പ്രാപ്തി നമ്മൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ശ്രേഷ്ഠ സങ്കല്പത്തിൽ ഇരിക്കാനുള്ള കല പഠിക്കണം. നമുക്ക് എല്ലാവർക്കും ബാബ ഇത്രയും ഉയർന്ന ശ്രേഷ്ഠ സങ്കല്പം, സങ്കല്പത്തിന്റെ ഖജനാവ് നൽകിയിട്ടുണ്ട്. അതിനെ ചിന്തിക്കൂ, മനനം ചെയ്യൂ. ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ മൊബൈലിലാണെങ്കിലും ബാബയുടെ മുരളിയുടെ മഹാവാക്യം ആദ്യം പറയൂ. നിന്ന, സ്തുതി, ജയം, പരാജയം, സുഖം, ദുഃഖം എല്ലാം സമാനമാണെന്നുള്ളതും ബാബയുടെ മഹാവാക്യാണ്. ആരോടും പിണങ്ങരുത്. ഏത് പരിസ്ഥിതി വന്നാലും നമ്മൾ യാത്രയിലേക്ക് പോകുന്ന സമയത്ത് നോക്കൂ, ഓരോരുത്തര് മറ്റേ ഭൗതിക തീർത്ഥാടന യാത്രക്കൊക്കെ പോകുമ്പോ അവര് ഭഗവാന്റെ അടുത്തേക്കാണ് പോണെന്നുള്ള ലഹരി ഉണ്ടാവും. എത്ര തന്നെ കൊടുങ്കാറ്റും പ്രകൃതിക്ഷോഭം വന്നാലും അവര് യാത്ര തിരിക്കില്ല. ആ ലക്ഷ്യത്തോടെയാണ് അവര് പോകുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ബാബ നമുക്ക് സ്നേഹത്തോടെ മുരളി കേൾപ്പിച്ചു തന്നാലും മനന ചിന്തനം ചെയ്യേണ്ടതുണ്ട്. അതിനോടൊപ്പം അതിന്റെ സ്വരൂപവുമായി തീരണം. ബാബയുടെ ഇന്നത്തെ കാര്യം, എനിക്ക് ഈ കാര്യം പ്രാക്ടിക്കൽ ആക്കണം. ചില സഹോദരിമാരെന്നോട് പറയാറുണ്ട്, ഞാൻ ദിവസേനയുള്ള മുരളിയില് 10 കാര്യങ്ങൾ ഞാൻ എന്റെ പക്കൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഒരു വലിയ സെന്റർ ഉണ്ടായിരുന്നു, ഒരു സ്വാതി ബഹനുണ്ട്. പഞ്ചസ്വരൂപത്തിന്റെ ഡ്രില്ല് ഒരു മുരളിയുടെ ആധാരത്തിൽ ചെയ്യുമായിരുന്നു. ദിവസേനയുള്ള സാകാര മുരളിയുടെ തന്നെ ആധാരത്തിൽ പഞ്ചസ്വരൂപത്തിന്റെ ഡ്രില്ല് ചെയ്യുക. ഞാൻ കേട്ടിരുന്നു, വളരെ നല്ലതായി തോന്നി. മുരളിയുടെ പോയിന്റ്സിൽ തന്നെ അനാദി സ്വരൂപത്തെ കുറിച്ച് ബാബ എന്തൊക്കെ പറഞ്ഞു, ആദി സ്വരൂപത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു, പൂജ്യ സ്വരൂപത്തെ കുറിച്ച്, ബ്രാഹ്മണ സ്വരൂപത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെ വന്നു. അങ്ങനെ ഓരോരോ മുരളിയിൽ നിന്നും, ഒരു മുരളിയിൽ നിന്ന് തന്നെ ഈ 5 സ്വരൂപത്തിന്റെ പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ അഭ്യാസം ചെയ്യുക. അതിലൂടെ മുരളിയും ഓർമ്മയുണ്ടാകും, ഡ്രില്ലും ചെയ്യാൻ പറ്റും. ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കുന്ന വിധികളാണ് ഇതൊക്കെ. ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എവിടുന്നാണോ നല്ല കാര്യം നമുക്ക് കിട്ടുന്നത് അതിനെ ഗ്രഹിക്കുക, നല്ലതല്ലെങ്കിൽ അതിനെ വിട്ടോളൂ. ചിലർക്ക് നല്ല കാര്യം പോലും മോശമായി തോന്നാറുണ്ട്. എനിക്ക് നല്ല സ്ഥിതി ഉണ്ടാക്കണമെങ്കിൽ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള നന്മയെ, തീർച്ചയായിട്ടും കുറവുകളും ഉണ്ടാവും, ആരും സമ്പന്നൊന്നും ആയിട്ടില്ല. ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, നിങ്ങളെ സമ്പന്നായ ശരീരം ഉപേക്ഷിച്ചു പോകുന്ന കുറവുകളും ദുർബലതകളും എല്ലാവരിലും ഉണ്ട്. അവരും പുരുഷാർത്ഥം ചെയ്യുകയാണ് മുന്നേറാൻ. അതിനുമേൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓരോ ആത്മാവും വിശേഷപ്പെട്ട ആത്മാവാണ്. ഭഗവാന്റെ ദൃഷ്ടിയാണ് അവരിൽ പതിഞ്ഞിരിക്കുന്നത്. നമ്മൾ എല്ലാവരും ആ ദൃഷ്ടിയോടെ എല്ലാവരെയും നോക്കണം, ശ്രദ്ധിക്കണം. പ്രഭുവിന്റെ പരമാത്മ ആശീർവാദം നമുക്ക് ലഭിക്കണമെങ്കിൽ ശ്രീമതം ശിരസ വഹിച്ചാലേ സാധിക്കുള്ളൂ. ശ്രീമതത്തിൽ മന്മതം പരമതം മിക്സ് ആവരുത്, കലർന്നു പോകരുത്. മന്മതം പരമതം മിക്സ് ആയി കഴിഞ്ഞാല് പരമാത്മാവിന്റെ ആശീർവാദം നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഈ കാര്യത്തിൽ എല്ലാവരും അറ്റൻഷൻ വെച്ചോളൂ. ബാബ നമ്മളോട് എല്ലാവരോടും പറയാറുണ്ട്, മാതാപിതാവിന്റെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശിരസിലെ പാപത്തിന്റെ കൊട്ട അല്ലെങ്കിൽ ഭാരം ഇറങ്ങിപ്പോകും. ആത്മാവിന്റെ മാതാപിതാവായ ഈശ്വരന്റെ ശ്രീമതം ശിരസ വഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ശ്രീമതത്തിൽ ചോദ്യം പാടില്ല. ബാബ എന്തുകൊണ്ട് ഇങ്ങനെ പറയണേ, ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല, സംഭവിച്ചതായി കണ്ടിട്ടുമില്ല. അങ്ങനെ പലരും തന്റെ ബുദ്ധി പ്രയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ മമ്മ നോക്കൂ, ഈ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഒരിക്കലും ബാബയുടെ മുരളിയിൽ ആരെന്ത് ചോദ്യം ചോദിച്ചാലും മമ്മ എന്താ പറയാ, നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കണേ, ഭഗവാന്റെ കാര്യത്തിൽ ചോദ്യം ഉദിക്കുകയോ. അതുകൊണ്ട് ശ്രീമതത്തിനെ നോട്ട് ചെയ്യുക. ബാബയുടെ മുരളിയിൽ നിന്നും ദിവസേന 5 ശ്രീമതം എടുക്കുക. അതിനെ ദൃഢതയോടെ നമ്മൾ പാലിക്കുക. നമ്മുടെ കർമ്മത്തിലും വ്യവഹാരത്തിലേക്കും കൊണ്ടുവരിക. അതിൽ നമ്മുടെ മന്മത്ത് കലർത്തരുത്. ചിലര് പറയും, ആ ബാബയ്ക്ക് അങ്ങനെ പറയും, പക്ഷെ ഇതൊക്കെ എവിടെ നടന്നിരിക്കണ, അവരുടെ ജീവിതം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു ദൃഷ്ടികോണ്, മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്ന ദൃഷ്ടികള്, പരചിന്തനത്തിലേക്ക് വരിക. ഇവര് മുഴുവൻ സമയം വ്യർത്ഥമാക്കുകയാണ്.
ബാബ പറയാറുള്ളത്, കുട്ടി ഈ അമൂല്യ സമയം നീ നഷ്ടപ്പെടുത്തിയാൽ, ബാബ നമുക്ക് നൽകിയിട്ടുള്ള ഈ സമയം നഷ്ടപ്പെടുത്തിയാൽ പെട്ടെന്നുള്ള ലോട്ടറിയാണിത്. കുട്ടികളെ ഈ സമയം എല്ലാ കാര്യത്തിൽ നിന്നും വേറിട്ട് ഉപരാമ വൃത്തി വൈരാഗ്യ വൃത്തിയിൽ ഇരുന്നുകൊണ്ട് തന്റെ ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാനുള്ള സമയമാണ്. കണ്ടിട്ടും കാണാതിരിക്കണം ആരെന്ത് ചെയ്യണു എന്നുള്ളതിനെ കുറിച്ച്. ആദ്യമൊക്കെ ഒരുപാട് പരിധികൾ ഉണ്ടായിരുന്നു, എന്റെ ഏരിയ നിന്റെ ഏരിയ ഏരിയകളുടെ പരിധി. ലൗകിക കാര്യങ്ങൾ പെട്ടു പോവായിരുന്നു നമ്മള്. ബാബ എന്താ പറയാ, ഇതെല്ലാം ഉപേക്ഷിക്കും, സ്വയത്തെ സമ്പന്നവും സമ്പൂർണമാക്കി മാറ്റൂ. അതിനുള്ള അവസാന അവസരമാണ് ബാബ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്, ഈ സമയം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയുക്തമാക്കി മാറ്റാനുള്ള സമയമാണ്. ബാബ നമുക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് നൽകിയിരിക്കുന്നത്. ഇത് നമ്മുടെ അവസാനത്തെ അവസരമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മനസ്സിലാക്കുക, എന്റെ അവസാനത്തെ അവസരമാണ്, ലാസ്റ്റ് ചാൻസ് ആണിത്. സാധാരണ കുട്ടികൾക്ക് വലിയ പരീക്ഷ എഴുതണം എന്നുണ്ടെങ്കിൽ, ആനുവൽ എക്സാം ഒക്കെ എഴുതണമെങ്കിൽ, അതിനുവേണ്ടി കുറച്ച് ദിവസം മുൻപ് തയ്യാറെടുക്കാനായിട്ട് കുറച്ച് റിവിഷൻ ആയിട്ട് കുറച്ച് ദിവസം കൊടുക്കാറുണ്ട്. അതേപോലെ ബാബിയും നമ്മളെ ക്വാറന്റൈനിൽ ഇരുത്തിയിരിക്കുകയാണ്. നമ്മളും വേറെ ഇരുന്നുകൊണ്ട് ശരീരം കൊണ്ട് ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് സമീപത്താണ്. നമ്മൾ ബാബയുടെ കൂടെയാണ്. മനസ്സിനെ സങ്കല്പങ്ങളിൽ നിന്നും ദൂരെയാക്കണം. നെഗറ്റീവ് സങ്കല്പങ്ങൾ ഉണ്ടാകരുത്, ടച്ച് ചെയ്യരുത്. നെഗറ്റീവ് സങ്കല്പങ്ങളെ, ചെറിയ നെഗറ്റീവ് സങ്കല്പം തന്നെ വലിയ രൂപം ഉടലെടുക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ രോഗമാണ് വ്യർത്ഥ സങ്കല്പങ്ങളുടെ രോഗം. നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ഇരുന്നു കൊണ്ടും വ്യർത്ഥ സങ്കല്പങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള അഭ്യാസം ചെയ്യുന്നുണ്ടോ? വളരെ നല്ല സാധന നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. ഞാനിന്ന് കണ്ടു നമ്മുടെ അടുത്ത് ഇപ്പോൾ 45 വർഷം പ്രിന്റഡ് അവ്യക്ത മുരളികളുണ്ട് എന്റെ അടുത്ത്. നാനാവശത്ത് സഹോദരങ്ങളും ആ മുരളിയെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാഴ്സൽ ആക്കിയിട്ടുണ്ടെല്ലാം. 1600 രൂപയ്ക്ക് പാഴ്സൽ വീട്ടിൽ വരയ്ക്ക് എത്തിച്ചേരും. ആയിരക്കണക്കിന് ആളുകളാണ് ഇത് ചോദിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. വളരെ നല്ല അവസരം കിട്ടിയിരിക്കുകയാണ്. അവിടെ ഇവിടെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കരുത്, വാർത്തകളിൽ പോകരുത്. ബാബയുടെ മുരളിയുടെ ആഴത്തിൽ പോകണം, അതിന്റെ അനുഭവത്തിൽ പോകണം, അതോറിറ്റി ആയി തീരണം. വളരെ നല്ല രീതിയിൽ പഠിക്കൂ. ഇത് പഠിക്കാനുള്ള വളരെ സുന്ദര അവസരമാണ്. വളരെ നല്ല ബാബയുടെ മഹാവാക്യങ്ങൾ, അവ്യക്ത മഹാവാക്യങ്ങൾ, ആഴത്തിലുള്ള മഹാവാക്യങ്ങൾ, അമൂല്യരത്നം. ഭൈജിയുടെ പരിപാടിയാണ്, അതും കേൾക്കുന്നുണ്ടാവും. എപ്പോഴെല്ലാം സമയം ലഭിക്കുന്നു ബാബയുടെ മുരളിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അതിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ പോകണം. അങ്ങനെയാണെങ്കിൽ വ്യർത്ഥം സ്വതവേ തന്നെ ഓടിപ്പോയിക്കോളും. ബാബയ്ക്ക് തന്റെ മക്കളുടെ പ്രയത്നം കാണാൻ പറ്റുന്നില്ല. ദ്വാപരയുഗം മുതലേ നമ്മൾ പ്രയത്നിച്ചു വന്നു, കഷ്ടപ്പെട്ടു, ഗുരുക്കന്മാരുടെയും ക്ഷേത്രങ്ങളുടെയും പിന്നാലെ. ഇപ്പോൾ എന്റെ കുട്ടിയായിട്ടും ഇനി എന്താ പ്രയത്നം എന്ന് ബാബ ചിന്തിക്കുന്നുണ്ട്. പ്രയത്നത്തിൽ നിന്ന് മുക്തമാക്കൂ, സഹജയോഗി സരളയോഗിയായി തീരൂ. വളരെ നല്ല സ്ഥിതിയിലിരിക്കണം. നിങ്ങളെ കണ്ടുകൊണ്ട് ലോകത്തിലെ മനുഷ്യര് മനസ്സിലാക്കണം, ഏതോ ഒരു ശക്തി ഇവരെ നടത്തിക്കുന്നുണ്ട്. ലോകത്തിലുള്ളവര് ഇത്രയും വലിയ ടെൻഷനിലാണ്, പരിസ്ഥിതിയുടെ ചിന്തനത്തിലാണ്. പക്ഷെ ബാബയുടെ കുട്ടികളോ ലഹരിയുള്ള നിശ്ചിന്തമായ ദുഃഖമില്ലാത്ത ലോകത്തെ ചക്രവർത്തികള്, എല്ലാവരും കുടുംബത്തിൽ ഇരിക്കുന്നവര് ആരൊക്കെയാണോ ബാബയുടെ മക്കള്, നിശ്ചിന്ത സ്ഥിതിയിൽ ചിന്താമുക്ത മണികളായി തീരണം. ശുഭ ചിന്തനം ചെയ്യണം, ചിന്താമുക്തരായി തീരണം. ബാബ നിങ്ങളോടൊപ്പമുണ്ട്. ബാബയുടെ പേരില് നിങ്ങൾ നിങ്ങളുടെ സമയം, ശരീരം, മനസ്സ്, ധനം സഫലമാക്കുന്നവര് അവര് നിശ്ചിന്തമായിട്ട് അവർക്ക് ഇരിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം സമയത്തിന്റെ വിളിയാണ്. കുട്ടികളെ, എന്തെല്ലാം ശക്തികളുണ്ടോ, ശരീരത്തിന്റെ ശക്തി ബാബയുടെ കാര്യത്തിൽ ഉപയോഗിക്കൂ. മനസ്സ് മന്മനാഭവയിൽ ഇരുത്തൂ, ഒരു ബാബയിൽ അർപ്പിക്കണം. ഏകാഗ്രചിത്തായി തീരൂ. ശക്തികൾ ബാബയിൽ നിന്നും സ്വീകരിക്കൂ. എങ്ങനെയാണോ കണ്ണാടിയില് അതിരാവിലെ സൂര്യകിരണങ്ങൾ പതിയുമ്പോൾ അതിരാവിലെയുള്ള കിരണങ്ങൾ ശീതളമായിരിക്കും, പക്ഷേ ആ കണ്ണാടിയിൽ തന്നെ കിരണങ്ങൾ പതിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും 10 മടങ്ങായിട്ട് അത് റിട്ടേൺ അടിക്കും. അതിൽ അഗ്നി അടക്കം ഉണ്ടാകും അതിൽ നിന്നും. സോളാർ അത് തന്നെയല്ലേ? അതേപോലെ ഞാന സൂര്യന്റെ കിരണങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ മസ്തകത്തിൽ ആ കിരണങ്ങൾ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇങ്ങനെ അനുഭവം ചെയ്യണം. നാനാവശത്തേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സംസ്കാരവും ചേഞ്ച് ആവും, പരിവർത്തനപ്പെടും, പ്രകൃതി പരിവർത്തനപ്പെടും, വിഘ്നം പരിവർത്തനപ്പെടും, എല്ലാ പ്രോബ്ലംസും സമാപ്തമായി തീരും.
ഏതൊരാത്മാവാണോ ഭഗവാനെ വിളിക്കുന്നത് ഓർമ്മിക്കുന്നത് ദുഃഖിയായിട്ടിരിക്കുന്നവർ അവർക്കും ഈ അനുഭൂതി ഉണ്ടാകും. കാരണം നമ്മളിൽ നിന്നുള്ള ശക്തി അവരിലേക്കും എത്തിച്ചേരും. എവിടുന്നോ ശക്തിയും കിരണങ്ങളും കിട്ടണ്ടെന്ന് അവർക്ക് അനുഭവമാകും. അതുകൊണ്ട് ഈ സേവനത്തിന്റെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ മനസ്സാ സേവനം നമുക്ക് ചെയ്യാം, വാചാ സേവനം സംബന്ധത്തിൽ സമ്പർക്കത്തിലുള്ളവർക്ക് കൊടുക്കണം, കർമ്മണാ സേവനം വ്യവഹാരത്തിലൂടെ പെരുമാറ്റത്തിലൂടെ മുഖത്തിലൂടെ നിശ്ചിന്ത സ്ഥിതി ജ്ഞാനസ്വരൂപ സ്ഥിതി. അല്ലാതെ ഇങ്ങനെയല്ല, എപ്പോ എന്ത് വന്നു അതങ്ങോട്ട് പറയുക, അങ്ങനെ ആയിരിക്കരുത്. ബാബ പറയാറുണ്ട്, ആദ്യം അളന്ന് പിന്നീട് പറയണം. ആദ്യം ചിന്തിക്കണം, മനസ്സിലാക്കണം, പറയണം. അളന്ന് ചിന്തിക്കുക, അളന്ന് പറയുക, പിന്നീട് പ്രവൃത്തിയിലേക്ക് വരിക. നമുക്ക് നമ്മളിൽ ഒരുപാട് ജ്ഞാനമുണ്ട്, പക്ഷെ അതിനെ സ്വരൂപത്തിലേക്ക് കൊണ്ടുവരാനുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സ്വരൂപത്തിലൂടെ അത് പ്രത്യക്ഷപ്പെടണം. അങ്ങനെയാണെങ്കിൽ ജ്ഞാന ചിന്തനത്തിനോ അല്ലെങ്കിൽ യോഗത്തിൽ ഇരിക്കാനോ പ്രയത്നം അനുഭവപ്പെടില്ല. ബാബയുടെ സ്നേഹത്തിൽ മുഴുകാൻ നമുക്ക് സാധിക്കും. ബാബയുടെ സ്നേഹത്തിൽ മുഴുകിയാൽ ബാബ് സമാനമായി തീരും. പരമാത്മാ സ്മൃതിയുടെ മടിത്തട്ടിൽ ഇരിക്കണം. പരമാത്മാ സ്മൃതിയാകുന്ന മടിത്തട്ട് വളരെ നല്ല ഊഞ്ഞാലാണ്. ബാബയുടെ ഓർമ്മയുടെ മടിത്തട്ടിൽ ഈ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടേയിരിക്കണം. വ്യർത്ഥത്തിന്റെ ഊഞ്ഞാലിലല്ല ആടേണ്ടത്, ഇടയ്ക്കൽ ജ്ഞാനത്തിന്റെ, സുഖത്തിന്റെ, അതീന്ദ്രിയ സുഖത്തിന്റെ, പ്രേമത്തിന്റെ ഊഞ്ഞാലിൽ ആടണം. ലൗലീനായിട്ടിരിക്കണം. ബാബയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിലിരിക്കൂ. ഈ അഭ്യാസം ചെയ്യൂ. സമയത്തെ സഫലമാക്കാൻ ഉപയോഗിക്കണം. നിഷ്ഫലമായി തീരരുത്. സംഗമയുഗത്തിലെ ഓരോ ക്ഷണവും വിലപ്പെട്ടതാണ്. എത്രത്തോളം നിങ്ങൾ ഭാഗ്യത്തിന്റെ രേഖയെ നീട്ടി വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നീട്ടി വരയ്ക്കാൻ സാധിക്കും. ശ്രേഷ്ഠ ശുദ്ധ സങ്കല്പത്തെ മനനം ചെയ്യുന്നതിലൂടെ, ഇതിലൂടെ നമുക്ക് ചുറ്റും വളരെ നല്ലൊരു ആഭാമണ്ഡലം ഉണ്ടാകും. ആ ആഭാമണ്ഡലത്തിനുള്ളിൽ ഏതെല്ലാം ആത്മാക്കളാണോ പവിത്ര വിചാരത്തിൽ ഇരിക്കുന്നത്, തീർച്ചയായിട്ടും അനേക ആത്മാക്കൾക്ക് അവരിൽ നിന്നും സ്നേഹം ലഭിക്കും. എന്റേതാണ് ഇവര്, എന്റേതാണെന്നുള്ള ഒരു അടുപ്പം അവരോടുണ്ടാവും. നമ്മളൊരു പരിവാരത്തിൽ ഇരിക്കുകയാണെങ്കിലും ഒരു കുടുംബത്തിൽ ഇരിക്കുകയാണെങ്കിലും എല്ലാവർക്കും ഈ ഒരു ചിന്തയുണ്ടായിരിക്കണം, ഇവർ എന്റെ ശുഭചിന്തകനാണ്, എന്റെ വെൽ വിഷറാണ് എന്നുള്ള സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മളെ കാണുമ്പോൾ ഇവർ എന്റേതാണ്, അല്ലാതെ മറ്റുള്ളവരെ പ്രതി വെറുപ്പോ ദേഷ്യമോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കാണുമ്പോൾ ഡിസ്റ്റേബ് ആവുക, നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ ഡിസ്റ്റേബ് ആവുക, വെറുതെ എങ്കിലും നമ്മളെ കറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഒരിക്കലും ആയിരിക്കരുത്. കുടുംബത്തിൽ ഇരിക്കണം, പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കണം, സഹിക്കണം, അവരെ സ്നേഹത്തോടെ നമ്മൾ നടത്തിച്ചു കൊണ്ടുപോകണം. ഈ കല നമുക്കുണ്ടായിരിക്കണം. വീട് ഒരു ആശ്രമമായി തീരണം, ഒരു ക്ഷേത്രമായി തീരണം. അതിനൊരു മൂന്ന് കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം, നിങ്ങൾ ചിന്തിക്കൂ അതിനെക്കുറിച്ച്. അഥവാ തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ ആത്മീയ സ്ഥിതിയുടെ അഭ്യാസം ഉണ്ടെങ്കിൽ വളരെ നല്ല അഭ്യാസം. ഞാൻ ആത്മാവ് ഈ ദേഹത്തിനും വേറിട്ടതാണ്, പവിത്ര ശുദ്ധ ആത്മാവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ചുറ്റും വളരെ നല്ല ആത്മീയ വായുമണ്ഡലം ഉണ്ടാകും. ആത്മാവിനെ കാണാനുള്ള അഭ്യാസം ഉണ്ടാക്കണം. നിങ്ങൾ ചെയ്തു നോക്കൂ, വളരെ നല്ല ആനന്ദമുണ്ടാകും. ആത്മീയത നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ, ആ സുഖത്തിന്റെ ദൃഷ്ടിയിലൂടെ നമ്മൾ എല്ലാവരെയും കാണുകയാണെങ്കിൽ പരസ്പരം ആത്മീയ സ്നേഹം ഉൽപ്പാദിപ്പിക്കും. എവിടെ ആത്മീയ സ്നേഹമുണ്ടോ മറ്റുള്ളവര് തന്റേതാണെന്ന് തോന്നും. മോഹത്തിന്റെയോ മമതയുടെയോ തന്റേതാണെന്നുള്ള ഭാവമല്ല. മോഹം ദുഃഖം നൽകും, പക്ഷെ സത്യമായ സ്നേഹം ഉണ്ടാകും. പരസ്പരം ശുഭ ചിന്തന, ശുഭ ഭാവന എല്ലാവരെയും പ്രതി ഉണ്ടാകും. വീട്ടിൽ ഒരിക്കലും കലഹങ്ങൾ ഉണ്ടാകില്ല, പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവർക്കും സത്യമായ ആത്മീയ സ്നേഹത്തിന്റെ വാതാവരണം ഉണ്ടാക്കണം. വീടിനെ ക്ഷേത്രമാക്കുന്നതിനായി ഉള്ളും പുറമേയും ഒരുപോലെ സത്യവും ശുദ്ധവുമായിരിക്കണം. ആരെ പ്രതിയും വെറുപ്പായിരിക്കരുത്, ശത്രുത ഉണ്ടാവരുത്, അഴുക്കുണ്ടാവരുത്, പുറമേയും അഴുക്കുണ്ടാകരുത്. അങ്ങനെയുള്ള വീട്ടിൽ വ്യവസ്ഥിതമായിട്ട് ഓരോ കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും താങ്കളുടെ അവസ്ഥയ്ക്കനുസരിച്ച് വ്യവസ്ഥ. പല സെന്ററുകളും വളരെ വ്യവസ്ഥിതമാണ്. ഞാനൊരു സ്ഥലത്തേക്ക് പോയി, അവിടെ 15 പേരുടെ ഭോജനം ഉണ്ടാക്കിയിരുന്നു. ഭോജനം കഴിച്ച വഴിക്ക് ഞാന് അവരുടെ അടുക്കളയുടെ ആ ഭാഗങ്ങളൊക്കെ പോയി നോക്കിയിരുന്നു. എവിടെയും പച്ചക്കറികളോ പാത്രങ്ങളോ ധാന്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും കാണപ്പെട്ടിരുന്നില്ല. വളരെ സ്വച്ഛമായി, ശുദ്ധമായി. ഇവിടെ ഭോജനമാണോ ഉണ്ടാക്കണേ, ഇവിടെയാണോ ഭോജനം ഉണ്ടാക്കണേന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു അതെ, എല്ലാവരും സ്നേഹത്തോടെ കഴിച്ചു. കഴിച്ച വഴിക്ക് ഒരു നിയമമുണ്ട്, എല്ലാം വളരെ എല്ലാവരും ചേർന്ന് വളരെ നന്നായി വൃത്തിയാക്കി ഓരോ സാധനങ്ങളും അലമാരയുടെ ഉള്ളെടുത്ത് വെച്ചു. ഞങ്ങളുടെ ജോലി പൂർത്തിയായി. വീട് ക്ഷേത്രമായി, ശുദ്ധതയുണ്ട്, വൃത്തിയുണ്ട്. ഞാനൊരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയി. ഞാൻ എന്താ പറയാ അവിടുത്തെ കാര്യം നിങ്ങളോട്? അത് ഭായിമാരുടെ ഒരു സെന്റർ ആയിരുന്നു. സഹോദരിമാരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ക്ലാസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഭായി സഹോദരൻ, അവർക്ക് ജോലിക്ക് പോണമായിരുന്നു. പാവം ആ ഭായി ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. സെന്ററും സംരക്ഷിക്കണമായിരുന്നു. ആ സെന്ററിലായിരുന്നു എന്റെ ക്ലാസ് വെച്ചത്. സ്റ്റുഡൻസ് എല്ലാവരും വന്നു കഴിഞ്ഞു. അപ്പൊ ആ ബ്രദർ ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് ക്ഷീണം കൊണ്ട് ബാത്റൂമിൽ ഫ്രഷ് ആവാനായിട്ട് പോയി. അപ്പൊ ഞാൻ വന്ന കാര്യം ആ ഭായിയോട് പറഞ്ഞു. അപ്പൊ അവര് തിരിച്ചു എന്നോട് മറുപടി പറഞ്ഞു, ഞാനിപ്പോ ബാത്റൂമിൽ ഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികളെല്ലാം വരുന്നതേ ഉള്ളൂ, എല്ലാരും വരുന്നത് വരയ്ക്ക് ഭായിജി അടുക്കളയിൽ പോയിട്ട് ചായ വേണമെങ്കിൽ ചായ ഇട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ചായ കുടിച്ചിരിക്കുമ്പോഴേക്കും ഞാൻ വേഗം വരാമെന്നും പറഞ്ഞു. എന്റെ കൂടെ ഒരു സഹോദരനും ഉണ്ടായിരുന്നു എന്റെ ട്രാൻസ്ലേഷനായിട്ട്. ഞങ്ങൾ രണ്ടുപേരും അടുക്കളയില് പോയിട്ട് ചായ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ എല്ലാം അവിടെ ഒന്ന് നോക്കി. പാത്രങ്ങളുടെ അഴുക്ക് പാത്രങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു. വാഷ് ബേസിനില് ഫുള്ളായിട്ട് പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കഴുകാനുള്ള പാത്രം. ഞാൻ എല്ലാം എവിടെയും നോക്കിയപ്പോ എല്ലാം അവ്യവസ്ഥിതമായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു നീറ്റ് ആൻഡ് ക്ലീനേ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നീട് ആ ഭായി എന്നോട് ചായ കുടിച്ചോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഹാ കുടിച്ചു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, അവിടുന്നും എനിക്ക് കുടിക്കാനേ തോന്നിയിരുന്നില്ല. ഞാൻ പറഞ്ഞു ക്ലാസ്സിന് സമയമായില്ലേ, നമുക്ക് ക്ലാസ്സിന് പോവാന്ന് പറഞ്ഞു. ക്ലാസ് എടുത്തു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. പിന്നീട് ഞാൻ ആ ഭായിയോട് ചോദിച്ചു, അത്ര വളരെ ബിസി ആയിട്ടായിരിക്കുന്നത് അല്ലേ, ആരും സഹായിക്കാനൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ഇത്രയും പാത്രങ്ങളുണ്ടല്ലോ, ഒന്നുപോലും ശുദ്ധമല്ലല്ലോ, വൃത്തിയായിട്ടില്ലല്ലോ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് മുതൽക്ക് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കൂ. നമ്മൾ കഴിച്ച വഴിക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരു 10 മിനിറ്റിന്റെ ഉള്ളില് എല്ലാവിടെയും വൃത്തിയാക്കി വെക്കുക. 3-4 ദിവസത്തെ പാത്രങ്ങളെല്ലാം കൂട്ടി വെക്കുകയാണെങ്കിൽ, വസ്ത്രങ്ങൾ കൂട്ടി വെക്കുകയാണെങ്കിൽ ആ വീടിന് ആശ്രമം പറയൂ. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, വീട് ആശ്രമമാകണമെങ്കിൽ വളരെ സ്വച്ഛത ആവശ്യമാണ്. നാളത്തേക്ക് പോലും നമ്മൾ ഒരു കാര്യം മാറ്റിവെക്കരുത്, ഇപ്പൊ ചെയ്യണം. വളരെ സ്വച്ഛമായ വാതാവരണമായിരിക്കും. എവിടെ ആത്മീയതയുണ്ടോ, സ്വച്ഛതയുണ്ടോ, പരസ്പരം സത്യമായ സ്നേഹമുണ്ടോ, ആത്മീയ സ്നേഹമുണ്ടോ, അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകും. പരസ്പരം റെസ്പെക്ട് നൽകിക്കൊണ്ട്, അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ മുന്നോട്ട് പോകും, ജീവിക്കും. ചിലരുടെ ഒരു സ്വഭാവമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കറക്ഷൻ കൊടുത്തോണ്ടേയിരിക്കുക. അതിലൂടെ അവനവരുടെ സ്ഥിതി നന്നായിരിക്കില്ല, മറ്റുള്ളവരുടെ സ്ഥിതി നല്ലതായിരിക്കില്ല. ബാബ നമുക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട്, വിവേകം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞു പറഞ്ഞ് ശരിയാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. അഥവാ വീടിനെ ക്ഷേത്രമാക്കണമെങ്കിൽ എല്ലാവരുടെയും കേൾക്കൂ, ഉൾക്കൊള്ളൂ, സഹിക്കൂ. വളരെ വ്യവസ്ഥിത രൂപത്തിൽ വീടിനെ ക്ഷേത്രമാക്കി വെക്കൂ. ക്ഷേത്രം ആവണമെങ്കിൽ അവിടെ മൂർത്തികൾ വേണം. മൂർത്തി ഉണ്ടെങ്കിലല്ലേ ക്ഷേത്രം ഉണ്ടാവുള്ളൂ. എവിടെ ക്ഷേത്രമുണ്ടോ, മൂർത്തിയുണ്ടോ, സുഗന്ധമുണ്ടോ, സ്വച്ഛതയുണ്ടോ, അവിടെ ഭൂതത്തിന്റെ പ്രവേശ്യത ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, ക്ഷേത്രത്തിൽ ഭൂതം വരില്ല. ഭൂതം വരുന്നത് എവിടെയാണോ അന്ധകാരം. ഒരു പ്രകാരത്തിലുള്ള സ്വച്ഛതയില്ലാതെ അഴുക്ക് മാത്രം ഉള്ളത്. എന്റെ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ, വീടാകുന്ന ക്ഷേത്രത്തിൽ ഒരു തരത്തിലുള്ള ഭൂതം ഉണ്ടാവരുത്. കാമത്തിന്റെയോ ക്രോധത്തിന്റെയോ മോഹത്തിന്റെയോ ലോഭത്തിന്റെയോ എല്ലാ ഭൂതങ്ങളെയും നമ്മൾ ഓടിച്ചു വിടണം. എങ്ങനെ? നമ്മള് ശരീരത്തെയും വീടിനെയും ക്ഷേത്രമാക്കി വെക്കുകയാണെങ്കിൽ മനസ്സിനെ ക്ഷേത്രമാക്കണം. അവിടെ ബാബ ഇരുത്തണം, ബാബയാകുന്ന മൂർത്തി അവിടെ പ്രതിഷ്ഠിക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കൂ, നമ്മൾ കുടുംബത്തിലിരുന്നുകൊണ്ടും വർത്തമാന സമയത്ത് വളരെ ശ്രേഷ്ഠ സ്ഥിതി ഉണ്ടാക്കുന്നതിനുള്ള വളരെ സുന്ദരമായ സുവർണ അവസരമാണ് ലഭിക്കുന്നത്. ബാബയുടെ ഒരു സ്ലോഗൻ കേൾപ്പിക്കാം. ബാബ പറയാറുണ്ട്, കുട്ടികളെ, ഇപ്പോഴില്ലെങ്കിൽ എപ്പോഴുമില്ല. ഈ സമയവും നമ്മുടെ മാറിപ്പോകും, പിന്നീട് നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യണം. ബാബ പറയാറുണ്ട്, എന്തുകൊണ്ടെന്നല്ല, എന്ത് സമയം ലഭിച്ചു അതിനെ സഫലമാക്കൂ, തന്റെ സ്ഥിതിയെ നല്ലതാക്കൂ. ഞാൻ ബാബയുടേത്, ബാബ എന്റേത്. ഈ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കാനുള്ള അഭ്യാസം ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂ, എത്ര കഴിയുന്നോ ചെയ്യൂ. ഉപരാമമായിരിക്കൂ, നഷ്ടമൊഹയായിരിക്കും. ഏതൊരു ദേഹധാരിയിലും കുടുങ്ങി പോകരുത്.
ആരുടെ കൂടെയാണെങ്കിലും സ്നേഹത്തോടെ സേവനം ചെയ്യണം, അവരെ ഉൾക്കൊള്ളണം. ഓരോ ആത്മാവിനും അവരവരുടെ പാർട്ടാണെന്ന് വിചാരിക്കണം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കർമ്മത്തിന്റെ കണക്കാണ്. അവരുടെ കർമ്മ കണക്ക് കണ്ട് എനിക്കൊരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യം വരുന്നില്ല. സ്വയം ദുഃഖിയായാൽ അവരുടെ സേവനം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സദാസുഖ സ്വരൂപസ്ഥിതിയിൽ ഇരിക്കൂ. ബാബയെ കൂട്ടുകാരനാക്കി വെക്കണം. നിശ്ചിന്ത ചക്രവർത്തി സ്ഥിതിയിൽ ഇരിക്കണം. കടമ നിറവേറ്റണം. പെട്ടുപോകുകയോ കുടുങ്ങിപ്പോകുകയോ ചെയ്യരുത്. ഇങ്ങനെയുള്ള ആദർശ കുടുംബത്തിൽ ഇരിക്കുന്നവരായിരിക്കണം. വർത്തമാന സമയത്തിൽ എല്ലാവരും ബാബ് സമാൻ. ബ്രഹ്മാ ബാബ എങ്ങനെയാണോ പരിവാരത്തിൽ ഇരുന്നുകൊണ്ടും ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഇരുന്നുകൊണ്ടും ലൗകികത്തെയും അലൗകികത്തെയും ബാബ സംരക്ഷിച്ചു, തന്റെ സ്ഥിതി സമ്പന്നവും കർമാതീത സ്ഥിതിയുമാക്കി മാറ്റി. അതേപോലെ താങ്കൾ കുട്ടികളും വളരെ നല്ല ഉദാഹരണ മൂർത്തികളായി തീരണം. പ്രവൃത്തിയിലുള്ളവര് അവർക്ക് സമർപ്പിതരെക്കാളും ഫാസ്റ്റായിട്ട് പോകാൻ സാധിക്കും. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇരുന്നുകൊണ്ടും വൃത്തി ഉപരാമമായിരിക്കണം, വേറിട്ടതായിരിക്കണം, സമർപ്പിത ബുദ്ധിയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ വീട് ക്ഷേത്രമാകും. നിങ്ങളെല്ലാ മൂർത്തികളും വളരെ ശ്രേഷ്ഠ സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ തന്റെ സ്ഥിതിയിലൂടെ തന്റെ കുടുംബത്തിലെ വായുമണ്ഡലം മാറിപ്പോകും. പരിതസ്ഥിതികള്, അതായത് വിപരീത പരിസ്ഥിതികള് ഇല്ലാതാകും. അതുകൊണ്ട് പുരുഷാർത്ഥത്തിന്റെ മത്സരം ചെയ്യൂ. സമയം ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നല്ല രീതിയിൽ ചിന്തനം ചെയ്യൂ. ആഹാ ബാബ, ആഹാ എന്റെ ഭാഗ്യം, ആഹാ ഡ്രാമ, ആഹാ ആഹാ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് താങ്കൾ എല്ലാവരും നല്ല രീതിയിൽ തപസ് ചെയ്യുന്നുണ്ടാകുമല്ലോ. ഇനി വൈകുന്നേരം 6:30 to 7:30 യോഗം നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. നമ്മുടെ നിയമമാണ്, പാലിക്കണം. നല്ല രീതിയിൽ മനസ്സാ സേവന സമയത്ത് ചെയ്യണം. സന്ധ്യാസമയത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ 3 നിമിഷം അശരീരസ്ഥിതിയിൽ ഇരിക്കാം. നിങ്ങളെല്ലാവരും അവരവരുടെ സ്ഥാനത്തായിരിക്കുമല്ലോ. ഓം ശാന്തി. അവരവരുടെ ഭ്രുകുടി സിംഹാസനത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തിളങ്ങുന്ന നക്ഷത്രത്തെ നോക്കൂ. ബാബയുടെ സെർച്ച് ലൈറ്റ് പരംധാമത്തിൽ നിന്നും എന്റെ ഭ്രുകുടി മധ്യത്തിലേക്ക് വരികയാണ്. ഞാൻ പവിത്രവും സ്വച്ഛവുമായ ആത്മാവ്, ശരീരത്തിൽ നിന്നും തീർത്തും വേറിട്ട്, ശരീരത്തിൽ നിന്നും തികച്ചും വേറിട്ട അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതായി അനുഭവിക്കുന്നു.